നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ആറ്റുകാൽ പൊങ്കാലയിലെ കാഴ്ചകളാണ്. അതിനോടൊപ്പം തന്നെ ഇതെൻ്റെ 50-ാമത്തെ വീഡിയോയും കൂടെയാണ്. അപ്പം രണ്ട് സന്തോഷങ്ങളുണ്ട്. അപ്പം ഞാനിപ്പോൾ ട്രിവാൻഡ്രം എത്തിയിട്ട് 2 വീക്സായി. 2 വീക്സ് മുന്നെയാണ് ട്രിവാൻഡ്രം വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ആറ്റുകാൽ പൊങ്കാല. അപ്പം ഞാനിപ്പോൾ ഒരു 4 വർഷമായി ഏകദേശം പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മള് പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാളെയാണ് പൊങ്കാല. അപ്പൊ ഇന്ന് അതിനു വേണ്ടിയിട്ട് ഞാൻ പൊങ്കാലക്കുള്ള കലവും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് പോകുന്നത്. എല്ലാ വർഷത്തെയും പോലത്തെ ഒരു പൊങ്കാലയല്ല ഈ പ്രാവശ്യം. കാരണം കോവിഡൊക്കെ ആയതുകൊണ്ട് നമുക്ക് പൊങ്കാല വീടുകളിൽ മാത്രം ഒതുങ്ങി നിർത്തുന്ന രീതിയിലാണ് ഈ പ്രാവശ്യത്തെ പൊങ്കാല ഇടാന് നമുക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പൊങ്കാല ഇടുന്നതും. അപ്പോൾ എല്ലാ വർഷത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പൊങ്കാല ഇടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാനും. അതിൻ്റെ ഒപ്പം ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എൻ്റെ വീട്ടിലെ പൊങ്കാല എങ്ങനെയായിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് പൊങ്കാലക്കുള്ള കലം കാര്യങ്ങളെല്ലാം മേടിക്കണം. അതുപോലെ തന്നെ നമ്മൾ പൊങ്കാല ഇടുന്നതിന് മുന്നേ തന്നെ ആറ്റുകാലമ്മേനെ പോയി കാണണം എന്നുള്ളൊരു ഐതിഹ്യം കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തായാലും ആറ്റുകാൽ അമ്പലം വരെയും പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഒപ്പം നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഞാൻ ഒരു 4 കലമൊക്കെ വാങ്ങിച്ചിട്ടോ എന്നുവെച്ചാ എൻ്റെ ഒപ്പം അമ്മയും കുക്കും എൻ്റെ വല്യമ്മ ഉണ്ട് പൊങ്കാല ഇടാനായിട്ട്. അപ്പൊ അവർക്കും കൂടെ വേണ്ടിയുള്ള കലം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് ഇനിയിപ്പോ നമുക്ക് എന്തായാലും അമ്പലത്തിലേക്ക് പോവാം. നമ്മളിപ്പോ അമ്പലത്തിലെത്തി. അമ്പലത്തിലെ തൊഴുതട്ടൊക്കെ നിൽക്കുവാണ്. ഇനിയിപ്പോ ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് നടന്ന് കണ്ടു നോക്കാം. കൂടി ആറ്റുകാൽ പൊങ്കാലയിലെ കാഴ്ചകൾ എന്നുള്ള വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ ബാക്കിൽ കാണാൻ നിങ്ങൾക്ക് കാണാം എൻ്റെ വീട്ടിൽ. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ ഇവിടെ ഞങ്ങളിങ്ങനെ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞാനല്ലാട്ടോ മൊത്തമായിട്ട് ചെയ്തത്. നമ്മുടെ ഓണറായ ശശികല ചേച്ചിയും സുധീഷേട്ടനും ഉണ്ട്. അതിൽ ശശികല ചേച്ചിയാണ് എന്നെ രാവിലെ വന്ന് ഇതൊക്കെ
ഒരുക്കിയൊക്കെ തന്നു, ഞാൻ ജസ്റ്റ് സഹായിച്ചേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം ചെയ്തു വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് കല്ലൊക്കെ കൂട്ടണം അടുപ്പ് കത്തിക്കാനായിട്ട്. അപ്പോൾ പൊങ്കാല അടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ ഒരു 10:40 ആകുമ്പോഴാണ് അവിടുത്തെ ഭണ്ഡാരടുപ്പിൽ തീ കൊളുത്തുന്നത്. ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ നമ്മുടെ ഇവിടെയും നമ്മുടെ വീടുകളിലും പൊങ്കാലടുപ്പിന് വേണ്ടിയിട്ട് തീ കൂട്ടും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്നുള്ള അഗ്നിയാണ് പാസ് ചെയ്ത് പൊങ്കാലിടുന്ന എല്ലാവരുടെ അടുത്തേക്കും എത്തും. പക്ഷേ ഇപ്രാവശ്യം കോവിഡിൻ്റെ ഇതെല്ലാം കാരണം നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പൊങ്കാലിടേണ്ടത്. അപ്പോൾ നമ്മൾ ദേവിക്ക് അത്യാവശ്യം വെച്ചിരിക്കുന്ന വിളക്കിൽ നിന്നുള്ള അഗ്നി എടുത്തിട്ടാണ് പൊങ്കാലടുപ്പിലേക്ക് മാറ്റുന്നത്. അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ എന്തായാലും നമുക്ക് വലിയ വലിയ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് കല്ലൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ 4 അടുപ്പ് ഇവിടെ ചെയ്യണം. അപ്പം അത് നമുക്ക് ചെയ്യാം. ഇവിടെ ചാണകമൊക്കെ മെഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇവിടെ കട്ട വെച്ചേക്കണമെങ്കിൽ ഇപ്പോൾ അടുപ്പ് കത്തിക്കുമ്പോഴത്തേക്കും ഇത് കരിയാവുമോ എന്നറിയില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ടാണ് അടുപ്പ് കൂട്ടാൻ പോകുന്നത്. പൊങ്കാലക്കുള്ള പായസത്തിലേക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ അകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതെല്ലാം പുറത്തേക്ക് എടുത്തിട്ട് വരാം. അതുപോലെ എനിക്ക് കല്ലും എടുത്തിട്ട് വരണം. അപ്പം ഞാൻ അത് എടുത്തിട്ട് വരാം. എന്തായാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. കാരണം നമ്മുടെ വീട്ടിൽ പൊങ്കാലിടാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് രമ്യ പറഞ്ഞ, രമ്യയുടെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ ഇത്രയും ഈ തിരുവനന്തപുരത്ത് വന്ന എല്ലാ വർഷവും പൊങ്കാലിട്ടിട്ടുള്ളത്. അപ്പം രമ്യയുടെ വീടിൻ്റെ അവിടെയൊക്കെ പൊങ്കാലിടുന്ന സ്ഥലമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെ ഞാൻ ഇവിടെ താമസിക്കുന്ന അവിടെ ഇല്ല പൊങ്കാല. അതുകൊണ്ട് രാവിലെ ഒരു 3 മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിച്ച് ഞങ്ങൾ രമ്യയുടെ വീട്ടിലേക്ക് പോകുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ നീങ്ങില്ല, ഭയങ്കര സ്ലോലി സ്ലോലി കുറേ നേരം എടുത്തായിരിക്കണം എത്തണത്. എന്നുവെച്ചാൽ പറയുമ്പോൾ കുറച്ച് ദൂരം ഇവിടെ നിന്നല്ലെങ്കിൽ പോലും ഞങ്ങൾ ഇവിടെ നിന്ന് ചൂട്ടും പൊതുമ്പും എല്ലാം ആയിട്ടാണ് പോകുന്നത്. കല്ലും എല്ലാം കൊണ്ട് കാറിൽ അങ്ങോട്ട് പോകും. അപ്പോൾ പോകുന്ന വഴി തന്നെ ഇങ്ങനെ വേറെ കാറും ജീപ്പിലും ബൈക്കിലൊക്കെ നിറച്ച് ആളുകളായിരിക്കും ഇങ്ങനെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ രജിസ്ട്രേഷൻ നോക്കിയാൽ തന്നെ അറിയാം ഈ പൊങ്കാലിടാൻ എത്ര ദൂരെ നിന്നാണ് ആളുകൾ ഇവിടെ വരുന്നതെന്ന്. അത് ഈ വെളുപ്പിനെ സമയത്ത് ഇങ്ങനെ ബ്ലോക്കിൽ കിടന്ന് എല്ലാവരും ഇങ്ങനെ ഒരു കലം വെക്കാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ്. എന്തായാലും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് പൊങ്കാലിട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം ആ ടൈമാകുമ്പോൾ ഉള്ളിൽ ഇടണം എന്നുള്ളൊരു ആഗ്രഹം വന്നു പോകും. അങ്ങനെയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റായിട്ട് ഇപ്പം സ്വന്തം ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അതിലും കൂടുതലൊരു സന്തോഷം തോന്നുന്ന നിമിഷമാണ്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണെങ്കിലും ഇവിടെ ചേച്ചിയും ചേട്ടനും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഇടണം എന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ അതിനെന്തായെല്ലാം ചെയ്തു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ചേച്ചി എല്ലാം എനിക്ക് ചെയ്തു തന്നു. അതൊക്കെ എനിക്ക് എന്തായാലും ഭയങ്കര ഇതാണ്. ഇനിയിപ്പോൾ പൊങ്കാല കഴിയണം, എന്നാലേ നമ്മുടെ ഉള്ളിലൊരു സമാധാനം വരികയുള്ളൂ. അപ്പോൾ എന്തായാലും പൊങ്കാലയുടെ വീഡിയോ ഇവിടെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കും ഒരു ഓർമ്മ, അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ പൊങ്കാല എങ്ങനെയാണെന്ന് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം. ആറ്റുകാലിൽ പലതരത്തിൽ ആളുകൾ പൊങ്കാലിടാറുണ്ട്. ശർക്കര പായസം, അതുപോലെ വെള്ളപ്പായസം, മണ്ടപ്പുറ്റ്, തെരളി, അങ്ങനെ പല പല രീതിയിൽ ഇടാറുണ്ട്.
ഇന്ന് എന്റെ വീട്ടില് നാല് പൊങ്കാല പായസം ഇടുന്നുണ്ട്. അതും നാലും ശർക്കര പായസമാണ്. ആ നാലുപേര് ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ അനിയത്തി കുക്ക് വന്നിട്ടുണ്ട്, അമ്മയുണ്ട്, ഗീതാമ്മയും വന്നിട്ടുണ്ട്. അവര് പക്ഷേ ക്യാമറയിൽ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അവർ കാണിക്കരുത്, അവർക്ക് നാണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും അവരെ കാണിക്കുന്നില്ല. അങ്ങനെ എന്റെ വീട്ടിൽ നിന്നും ഒരു നാല് പൊങ്കാലുണ്ട്. അവരും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്, എന്നുവെച്ചാൽ വീട്ടിൽ ഇടാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എല്ലാ കൊല്ലം അവരും വരാറുണ്ട് ഇവിടെ പൊങ്കാലിടാനായിട്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ വീട്ടിലിടാൻ പറ്റിയത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിപ്പോയി. അപ്പൊ അതിനുള്ള ഒരുക്കത്തിലാണ് അമ്മയും ഗീതാമ്മയും എല്ലാം അകത്ത്. ഞാനും ഇവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തായാലും കൂടെ നിങ്ങൾക്കും ചേരാം, നിങ്ങൾക്കും കാണാം എന്റെ പൊങ്കാല വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം. നമ്മള് പൊങ്കാല ടൈമിൽ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ആ ഒരു എല്ലയിലാണ് എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കാൻ പോകുന്നത്. എല്ലാ കൊല്ലവും അതെ കേട്ടോ, നമ്മളിപ്പോൾ റോട്ടിലൊക്കെ പൊങ്കാല ഇടുന്ന ടൈമിൽ ഒരു പ്ലാസ്റ്റിക് സാധനങ്ങളും റോഡുകളിലൊന്നും ഇട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും പൊങ്കാല പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഒരു പൊങ്കാലായിരിക്കും. എല്ലാവരും ഇലകളിലും സഞ്ചിയിലൊക്കെയാണ് എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ പാത്രത്തിലൊക്കെ കൊണ്ടുവന്നാണ് നമ്മളെപ്പോഴും പൊങ്കാല ഇടാറ്. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. Thank you.
പാറ്റിയാല മകളുള്ള എൻ്റെ പൊങ്കാലയായിട്ട് കഴിഞ്ഞു. ഇനി നിവേദിക്കാനായിട്ട് കാത്തിരിക്കണം പോറ്റി വന്നവരെ. അപ്പം ഞാൻ എന്തായാലും ഇത് മൂടിയൊക്കെ വെച്ചിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ പൊങ്കാലക്കിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊങ്കാലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പൊങ്കാലിട്ട് എല്ലാവർക്കും ഭക്ഷണം തന്നിട്ടുണ്ട്. അത് നമ്മുടെ ശശീല ചേച്ചി സുധീഷേട്ടനും കൂടെയാണ് നമുക്ക് ഭക്ഷണം എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. പക്ഷെ ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ എബ്രോഡാണ്. അപ്പോൾ ചേച്ചിക്കും ചേട്ടനും ഞങ്ങളുടെ പ്രത്യേക ഒരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചു തുടങ്ങാം. പൊങ്കാല തെളിക്കാൻ വേണ്ടി പോറ്റി വരുന്ന ടൈമിൽ നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നു തുളസി അതുപോലെ തന്നെ ചെത്തിപ്പൂവും റെഡിയാക്കി വെക്കണം. അപ്പം ഞാൻ അത് ചെയ്ത് വെക്കണേ. ഇപ്പം ചേച്ചി എത്തിയില്ല. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.